ഹായ് ഉന്നയിച്ച് സാറേ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെ? അപ്പോൾ ജി ടിയിൽ ഒരു പുതിയ സ്റ്റോക്ക് ഇന്ന് വന്നതാണ് കേട്ടോ. ആക്ച്വലി അപ്പോൾ ഇതിൻ്റെ ഏകദേശം മോഡലുള്ള മെറ്റീരിയൽസ് ഒക്കെ മുമ്പ് വന്നിരുന്നു. അപ്പോൾ അത് വന്നതിന് ചട്ടപ്പെട്ടതാണ് വിറ്റുപോയി. അപ്പോൾ ഒരുപാട് ആൾക്കാർ ആ ഒരു മെറ്റീരിയലിന് വേണ്ടി കാത്തിരുന്നവരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഏകദേശം അതിനോട് മാച്ച് ചെയ്തിട്ടുള്ള ഒരു ഡിസൈൻ വന്നപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോ ചെയ്യാൻ. കാരണം ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട് എനിക്കറിയാം അവർക്ക് വേണ്ടിയിട്ടാണ്. ഈ ഒരു ക്വാണ്ടിറ്റി ഇത് നോക്കുമ്പോൾ ഏകദേശം ഒരു എനിക്ക് തോന്നുന്നു വലിയ ലോട്ടല്ലേ. നമുക്ക് വന്നത് ഏകദേശം ഒരു 4700 സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്തൊക്കെ ഉള്ള ഒരു വലിയ ലോട്ടാണ്. അപ്പോൾ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് എനിക്ക് തന്നാൽ. ഇപ്പോൾ വന്ന ആളുകൾക്ക് കിട്ടാനുള്ള സാധനം അത്യാവശ്യം ഉണ്ട് കേട്ടോ, നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ ആ മെറ്റീരിയൽ എനിക്കൊന്ന് കാണിച്ചതാ, നിങ്ങൾക്ക് അറിയാൻ പറ്റും. ജി ടിയിൽ വരുന്ന ലൈറ്റ് കളറ് മെറ്റീരിയൽ, അത്യാവശ്യം വലിയ സ്ലാബ് കേട്ടോ. നേരത്തെ വന്ന അതേപോലെ തന്നെ വലിയ സ്ലാബുമാണ്. അപ്പോൾ അതിൻ്റെ ഫുൾ സ്റ്റോക്ക് ഇപ്പോൾ ഇന്ന് എത്തിയപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ ചെയ്താണ്. ചെറിയ വ്യത്യാസമുണ്ട്, അന്ന് കാണിച്ചതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഏകദേശം പെൻസിൽ ലൈൻ തന്നെയാണ് വരുന്നത്, ലൈൻസ് തന്നെയാണ് വരുന്നത്. ഓരോ കല്ല് വരുമ്പോഴും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുമല്ലോ, അതേപോലെ തന്നെ കേട്ടോ. ഇതിൻ്റെ സൈസ് വരുന്നത് ഏകദേശം ഉണ്ടോ 8.25 അടിയോളം, 8 അടി എന്താ നെറ്റ് കിട്ടുന്ന കോലത്തിലാണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത്. ഇതിൻ്റെ ഹൈറ്റ് വരുന്നത് 5.25 അല്ലേ, 5.25 അടി, 5.25 അടി ഹൈറ്റും വരുന്നുണ്ട്. പക്ഷേ 40 സ്ക്വയർ ഫീറ്റിൽ കൂടുതൽ വലിയ സ്ലാബാട്ടോ. വലിയ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത്യാവശ്യം വലിയ ലോട്ടാണ്. ഇതിൻ്റെ ലോട്ട് നമ്മൾ 2-3 സ്ഥലത്തായിട്ടാണ് വെച്ചിട്ടുള്ളത്, കാരണം അതിൻ്റെ സൈസ് അത്രയും ഉണ്ട് കേട്ടോ, വലിയ സൈസായതുകൊണ്ട് തന്നെ. കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ വീഡിയോയിൽ കാണുന്ന അമ്പനകത്ത് വിളിച്ചോളൂ, വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്തോളൂ. നമ്മുടെ ഷോറൂം വരുന്നത് ടോസ്കാന മാർബിൾസ് മലപ്പുറം ബൈപ്പാസ് റോട്ടിലാണ് ഷോറൂം വരുന്നത്. ഈ കല്ലിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഓൾറെഡി നിങ്ങൾക്ക് അറിയില്ല ജി ടി കാറ്റഗറിപ്പെട്ട കല്ലുകൾക്ക് ഫില്ലിംഗ് എന്ന സംഭവം ഉണ്ടാവില്ല, അതുകൊണ്ട് നമുക്ക് ധൈര്യത്തിൽ വിരിക്കാം. പിന്നെ കല്ല് നാച്ചുറൽ ആയിട്ടുള്ള കല്ലുകളാണ്, കാണാൻ നല്ല ഭംഗിയുള്ളതായിരിക്കും. ഒരു ചുമനകത്തൊക്കെ ഒരു ലൈറ്റ് കളർ പെയിൻറ്റൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ കാണാൻ പറ്റും. മൊത്തം വിരിച്ചു കഴിഞ്ഞാൽ വീട്ടിനകത്ത് അത്യാവശ്യം നല്ല വെളിച്ചം ഉണ്ടാവും കേട്ടോ. ഈ ഒരു ഡിസൈൻ ഇതൊരു ഡയമണ്ട് പാറ്റേൺ ആയിട്ടാണ് വരിക, ലൈൻസ് ആയതുകൊണ്ട് തന്നെ ഡയമണ്ട് പാറ്റേൺ ആയിട്ടാണ് വരിക. ഇതിപ്പോൾ 2 സ്ലാബ് വയ്ക്കുമ്പോഴേക്കും ഹാഫ് ഡയമണ്ട് ആയി, 4 സ്ലാബ് വരുമ്പോഴേക്കും അത് ഫുൾ ഡയമണ്ട് ആയിട്ട് വരും കേട്ടോ. അങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റം വരുന്നത്. ഞാൻ അതിനകത്ത് ഒരു വെള്ളം ഒഴിച്ച് കാണിച്ചത്, അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ളൊരു കംപ്ലീറ്റ് ഐഡിയ കിട്ടും. ഞാൻ അതിനകത്ത് വെള്ളം ഒഴിച്ച് കാണിച്ചത്, അപ്പോൾ നിങ്ങൾക്ക് ഫൈനൽ പോളിഷ് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുന്നുള്ളത്. വലിയ മാറ്റം വരാനില്ല കേട്ടോ, കാരണം നിങ്ങൾ ചെറിയ രീതിയിലൊരു നമുക്കൊരു ക്ലിയർ ഗ്ലേസിങ് കൂടും, അതാണ് അതിന് ചെയ്യുക. ഫുൾ പോളിഷിങ് കഴിഞ്ഞാൽ ഈ രീതിയിലായിരിക്കും ഫൈനൽ പോളിഷിങ് കഴിഞ്ഞാൽ വരിക കേട്ടോ. കാണാൻ നല്ല ഭംഗിയുള്ള കല്ലാണ്, ഒരുപാട് ആൾക്കാർ എൻക്വയർ ചെയ്യുന്ന മെറ്റീരിയലാണ്. ഇതിന് മുന്നേ ഞാൻ പറഞ്ഞ വീഡിയോ, ആ ഒരു മെറ്റീരിയൽ വീഡിയോ ഇട്ട ഉടനെ തന്നെ ഒരുപാട് ആൾക്കാർ കൊണ്ടു മെറ്റീരിയൽ പർച്ചേസ് ചെയ്തു. അപ്പോൾ അതിന് ചോദിച്ചു വന്നിരുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പോഴും വെയിറ്റ് ചെയ്തിട്ടുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വീട്ടിൽ കാണുന്ന അമ്പലത്തെ പെട്ടെന്ന് വിളിച്ചോളൂ. ഈ ഒരു കല്ലിൻ്റെ മെറ്റീരിയൽ അന്നത്തെ റേറ്റ് തന്നെയാണ്, ഏകദേശം 83 രൂപയാണ് പെർ സ്ക്വയർ ഫീറ്റിന് വില വരുന്നത്. അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയാനല്ല, ലൊക്കേഷൻ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞതാ. പെട്ടെന്ന് വരിക, പർച്ചേസ് ചെയ്യുക കേട്ടോ. ഇത്രയും വില കുറഞ്ഞ മെറ്റീരിയലിൽ ഈ ഒരു ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് കിട്ടുന്നത് വളരെ റെയർ ആയിരിക്കും, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഏകദേശം 4700 സ്ക്വയർ ഫീറ്റ് ഫുൾ ഓട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും ഫുൾ ആയിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് പെട്ടെന്ന് നമ്മളെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ശരി, താങ്ക് യു, ബൈ ബൈ.